ഉപ്സ് നമ്മുടെ പട്ടിപ്പല്ല എന്നൊക്കെ പറയുന്ന ഐറ്റം ആണ്. അതെ വാലയുണ്ടോ? ടിങ്കിടി ഇങ്ങിണ്ടോ? നമ്മുടെ കൈ വെച്ച് വെക്കുന്നുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫ്ലൈ ഫിഷിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ പതിവ് പോലെ ഇന്ന് കാസിങ്ങിനൊക്കെ ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടത്. അപ്പം നമുക്ക് അത്യാവശ്യം അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻ എന്താണെന്ന് കാണണ്ടേ? അപ്പം വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മൾ മീൻ പിടിച്ച സമയത്ത് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയെല്ലാം, പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ബട്ടൺ ഞെക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് മീനെ കരക്കേറ്റുന്ന ഭാഗമില്ല, അത് ആദ്യം പറഞ്ഞേക്കാം. അതിന് ശേഷമുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ മീനെ അടിപൊളി ഒരു മീനാണ് കിട്ടിയത്. അതിനെ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കഴിച്ച്, അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കൂടെ നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട കൂടെ കൂടി കൊടുക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ നല്ല സൈസ് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് കണ്ടോ, അടിപൊളി. ഏകദേശം ഒരു 2-3 കിലോ വരും തോന്നുന്നു. 3 കിലോ വരുമായിരിക്കും. നമ്മൾ തൂക്കി കാണിക്കാം കേട്ടോ. നമുക്ക് നമ്മളെ ആക്കി 3 കിലോ വരുന്നു തോന്നുന്നു. അടിപൊളി സൈസ് സാധനം കണ്ടോ, നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. അപ്പോൾ ഇവിടെ ഇത് കിട്ടുന്നത് വളരെ റെയറൊക്കെയാണ് കണ്ടോ. ഉപ്സ്, നമ്മുടെ പട്ടിപ്പല്ല എന്നൊക്കെ പറയുന്ന ഐറ്റം ആണ്. അതെ വാലയുണ്ടോ? ആടി വിളിച്ചമ്പള്ളി. അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കൂടെ ഉണ്ണി ഉണ്ട് കേട്ടോ. ഉണ്ണി എങ്ങനെയുണ്ടോ? ഉണ്ണി കുറച്ച് നേരം എൻ്റെ കൂടെ നിന്ന് കാശ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുണ്ട് വള്ളത്തിൽ. ഉണ്ണി എങ്ങനെയുണ്ടോ? ഈ സാധനം അടിച്ചപ്പോൾ നിനക്ക് എങ്ങനെയുണ്ടായി ഫീലിംഗ്? അടിപൊളിയായിരുന്നു. പിടിച്ചു വയ്ക്കൂ, നീ പിടിച്ചോടാ. മുറുക്കെ പിടിച്ചു, ഇത് അമ്മക്ക് പിടിക്കണേ, മറ്റേ കൂടെ ഇലോക്കാത്തില്ല. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. മറ്റേ മീൻ പിടിക്കുന്ന പോലൊന്നും അല്ല, നല്ല രസമുണ്ട്, നല്ല ഫൈറ്റ് ആണ്. നമുക്ക് വൈ ഇങ്ങനെയുള്ള മീൻ കിട്ടുന്നത് വളരെ കുറവാണ്. ചെമ്പല്ലി ചെമ്പല്ലിയൊക്കെ പിടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കാണും. പക്ഷേ ഇത് പക്ഷേ കയ്യിലൊക്കെ എൻ്റെ ആ മുള്ളു വരട്ട് നല്ല ഇതുണ്ടായിരുന്നു. പല്ലൂടെ കാണിച്ചിരുന്നു. നമ്മൾ ഗ്രിപ്പർ എടുത്തില്ല, അതുകൊണ്ട് ഹുക്കറുമോരിട്ടാണ് ഇനി പിടിച്ചേക്കുന്നത്. കാരണം അടിപൊളി 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 അടിപൊളിയേ തിങ്കിടി ഇങ്ങിണ്ടോ? നമ്മുടെ കൈ വെച്ച് വെക്കുന്നുണ്ടോ? നമ്മളെ അടിച്ച ലൂറൂടെ കാണിച്ചു തരാം. പ്രത്യേക ഒരു ആക്ഷൻ കൊടുത്ത അടിച്ചില്ലേ? അത് ഞാൻ ഓർക്കുന്നില്ലല്ലോ. അങ്ങനെ ഇതാക്കണ്ടോ? നമ്മുടെ ലുക്കാനയുടെ കൊമോഡ ലൂറയിൽ അടിച്ചതിന്റെ ബ്ലൂ വല കണ്ടോ. ഈ സാധനം നല്ല റാക്കിംഗ് സൗണ്ടാണ്, നല്ല സൗണ്ടാണ്. ഈ സൗണ്ടെല്ലാം ഈ സാധനം കയറി അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രണ്ട് അതിന് മുമ്പ് ഒരു സ്ട്രൈക്ക് കൂടെ തന്നായിരുന്നു. എന്തായാലും നമ്മൾ അതെ അതെ ഇത് ഡീപ്പ് വാട്ടർ അടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്ട്രൈക്ക് ഒന്നും അതിനകത്ത് അറിയാൻ പറ്റത്തില്ല. നമ്മൾ പറയും ഇടയ്ക്കത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, നമ്മളെ ടോപ്പ് വാട്ടർ അടിക്കുമ്പോൾ നമ്മുടെ സ്ട്രൈക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ണൊക്കെ കണ്ടു കണ്ണേ എല്ലാവർക്കും ഒരേ ഭയങ്കര കംപ്ലൈൻറ്റ് ആണ്. നമുക്കും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നും ഈ വാഹയും ചെറുമീനും ഒക്കെ പിടിക്കുന്ന അത് മാറ്റി പിടിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടുന്ന മീനല്ലേ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ഈ മീൻ പിടുത്തത്തിനായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാറില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് ആറാണ്. അപ്പോൾ ആ ആറ്റിലാണെന്നാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മീൻ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പം വീഡിയോ കണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യണം. കണ്ടു, ഇതിൻ്റെ കണ്ണ് കണ്ടു, നമുക്ക് കണ്ണാണ് ഒരു രക്ഷയിൽ. ഇത് കണ്ടു കണ്ടടേ, അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി കുറച്ച് നേരം കൂടെ കാശ് ചെയ്ത് നോക്കാം. മീൻ ഇരുന്നപ്പോഴൊന്നും മീൻ അടിച്ചില്ല. നമ്മൾ ഒരു ആക്ഷൻ എന്താ ഇങ്ങനെ കൊടുത്തപ്പോഴാണ്, നമ്മുടെ റോഡിലും റീലിലും എന്താ ഇങ്ങനെ ഒരു ആക്ഷൻ കൊടുത്തപ്പോഴാണ് മീൻ അടിച്ചത്. അത് അണ്ടർ വാട്ടർ ലൂറാണ്, ഇത് നമ്മുടെ ലുക്കാനയുടെ കൊമോഡോ ലൂറാണ്. അതായത് ഇങ്ങനെ ആക്ഷൻ കൊടുത്തപ്പോഴാണ് നമ്മൾ ഇങ്ങനെ വലിക്കുക നിർത്തി കണ്ടോ, വലിച്ച് നിർത്തി വലിക്കുക നിർത്തുക, ചെറുകിയ നിർത്തി കൊടുക്കുക അടിക്കാണ്ടോ. മീൻ ഇങ്ങനെ വരുമ്പോൾ അത് അടി ചേർന്ന് വരുമായിരുന്നു, നല്ലൊരു സ്ട്രൈക്കും കിട്ടി. ഇങ്ങനെ അടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴക്കുറവുള്ളിടത്താണെങ്കിൽ അടിയിൽ ഉടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ആഴമുള്ളിടത്തല്ല ഇത് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് കിട്ടിയ 3 സ്ഥലങ്ങളും ആഴം കുറവുള്ള സ്ഥലങ്ങളായിരുന്നു. നമ്മൾ കണ്ടോ, നമ്മൾ പെയ്യെ ഇത് ഇങ്ങനെ വലിച്ചിട്ട് നിർത്തിയിട്ട് പെയ്യെ പെയ്യെ ലൂർ താഴാൻ സമയം കൊടുത്താണ് നമ്മൾ വലിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോഴാണ് കൂടുതലും ചെമ്പല്ലി അടിക്കാറ്. അപ്പം വീഡിയോ കാണുന്ന ഫിഷ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയാൽ കൂട്ടി, ഇല്ലെങ്കിൽ ചട്ടി അല്ലേ.
അപ്പൊ ഇതിന്റെ ഇപ്പൊ ഒരു സന്ധി സമയമായി. എത്ര മണിയുണ്ട് ഇപ്പം? ഒരു ആറര സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കിട്ടിയത് ലോട്ടറിയാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ വാഹ ഇവിടെ നല്ലതായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു, അപ്പം കുറേ സമയമായിട്ട് വാഹ കഴിച്ചോണ്ടിരിക്കുക. വാഹ ഒരുപാട് ചെറിയ വാഹയാണ്ടൊന്നും ലൂറയിൽ അടിക്കുന്നില്ല. അന്നേരം നമ്മൾ ലൂറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാണ് അങ്ങനെ കിട്ടിയ മുതലാണ് ഈ കിടക്കുന്നത്. അതാണ് നമ്മുടെ ആറ്റ് ചെമ്പല്ലി. അപ്പൊ നമുക്ക് കിട്ടിയ മീനുമായിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചെമ്പല്ലി അപ്പൊ എന്താ ഇത് ഭയങ്കര നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായത് നമ്മള് ഇതിന്റെ ഇതുണ്ട്, ഇത് വായിക്കാകും കണ്ടു, വായിക്കാകും കാണണ്ട കഴിച്ചിതുണ്ട്. തേറോറാണ്, തേറോർ കണ്ടു ഉണ്ണി അകത്തോട്ടം ക്യാമറ കയറ്റോ. പിടിക്കാമായിരുന്നു ഉൾക്കൊള്ളിക്കുന്നതാണ്. ഞങ്ങളുടെ ചെറുക്കനാണെങ്കിൽ ഇതിനു വേണ്ടി കിടന്ന് ചാടുന്നു. അടുത്തൊരു ചൂണ്ടക്കാരനാണ് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ചെമ്പിൽ ഇത് തൂക്കി കാണിക്കാം. ഇവിടെ അടുത്ത് ഭയങ്കര വെള്ളമാണ്. ഇത് എത്ര കിലോ ഉണ്ടെന്ന് ഗസ് ചെയ്യിക്കാം. അമ്മ ഇത് എത്ര കിലോ ഉണ്ടോ? രണ്ടര കിലോ ഉണ്ട്. എന്റെ അഭിപ്രായം ഒരു രണ്ടേകാൽ കിലോ വേണമായിരിക്കും. സൈസ് ഉണ്ടല്ലോ, എന്തായാലും നോക്കാം. ഗ്രിപ്പർ ഒരു 1400 കേട്ടോ. 2455 ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ചാരം പറഞ്ഞ കറക്റ്റാ, രണ്ടേകാലോളം വന്നിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. നമുക്കിന്ന് കിട്ടിയ ചെമ്പല്ലി നമുക്കൊന്ന് വെട്ട് റെഡിയാക്കാം, എന്നിട്ട് കുറെ ഫ്രൈ ആക്കാം, ബാക്കി കറി ആക്കാം. അപ്പൊ നമ്മുടെ മീനൊക്കെ അത്യാവശ്യം വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇത് നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ വറക്കാനും ഒരു പീസ് നമ്മൾ ചെറിയതായിട്ടൊന്ന് പൊള്ളിക്കാനും എടുക്കുവാണ്. അത്യാവശ്യം വലിയ സൈസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും നോക്കാം. നമുക്ക് കമ്മ ഒരു മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ ഈ മസാലക്കൂട്ട് എന്ന് പറഞ്ഞ ചെറുതായിട്ട് നോക്കി പറമ്പേ. ആ പറ. ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പ്, ശകലം കൊച്ചുള്ളി, ഒരു നാരങ്ങ നീരും. നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതെല്ലാം നല്ലതായിട്ട് പെരട്ടി എടുക്കണം കേട്ടോ. നമ്മുടെ കാശുണ്ട് കുരുമുളക് പൊടി ഇട്ട് ഇളക്കി സംഭവം ഒന്ന് സെറ്റാക്കി എടുക്കുവാണ്. അങ്ങനെ എരിവും പുളിയും ഒക്കെ ഉണ്ട്. എരിപ്പുളി വേണോ മീന്? പുളി വേണ്ട, സോറി, എനിക്ക് തെറ്റിപ്പോയി. ഇപ്പം പെരട്ടി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളവനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും അല്ലേ. എന്നൊക്കെ കുറച്ച് സമയം വറുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മളതിനെ ഇലക്കകത്ത് വെച്ച് പൊള്ളിക്കാൻ പോവാണ്. വീണേ, നിനക്ക് ഈ പെരട്ടി അറിയോ? എനിക്ക് അറിയോന്ന് വെച്ചാ അത്രയ്ക്കൊന്നും അറിയത്തില്ല, എന്നാലും ചെയ്യണ്ടാ ചെയ്യും. അപ്പൊ നമ്മുടെ മീനെ അടിപൊളിയായിട്ട് വറുത്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പൊ തന്നെ കഴിക്ക കൊത്തിയായിട്ട് പാടില്ല കേട്ടോ, ഒന്നും പറയണ്ട. അതുപോലെ ഞാൻ ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കിയത് വേറെ സത്യം. ഇനി നമുക്ക് ഇന്നത്തെ മസാലയൊക്കെ തേച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഈ മസാലക്കൂടിന്റെ സീക്രട്ട് എന്താ നിങ്ങളിപ്പോ പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി, അപ്പൊ ഞങ്ങള് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ എന്തായാലും പറയത്തില്ലേ. അപ്പൊ നമ്മളിത് മസാല ഇതിനകത്തോട് തേച്ചിട്ട് അവനെ പൊതിഞ്ഞൊന്നുകൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മസാല വാരിയിട്ട് വാരി പരത്തി ഇപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സൈഡില് ശകലം എടുത്ത് കഴിച്ച നമ്മള് ഇവനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് മണ്ടയ്ക്കോട്ട് ബാക്കി അതെ അല്ല അല്ലേ പറ്റിട്ടുണ്ടായിരുന്നു മെഷീൻമാരൊക്കെ ചാന്ത് എങ്ങനെ പറയാ അവര് പറയതില്ലേ
മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു ശകല ഒരു ശകല തേങ്ങാപ്പാൽ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ തേങ്ങാപ്പാൽ കൊണ്ട് നമ്മുടെ മെങ്ങിനെ അങ്ങോട്ട് കുളിപ്പിച്ച് 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 എന്നാലും അങ്ങനെ അല്ലല്ലോ. ഇത് പരീക്ഷണമാണോ? അല്ല, അല്ല മീൻ കുളവാക്കിയാലോ. ഇവിടെ ഈ പരിപാടിയൊക്കെയുള്ളു കേട്ടോ, അമ്മയാണിത് ബാക്കിയെല്ലാം വറുത്ത് അതുപോലെയൊക്കെ മസാലയൊക്കെ പറഞ്ഞിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നത്. മേശിപ്പണിക്കാര് എന്റെ സിമെന്റ് തേക്കുന്നോണ്ട് പൂണിട്ട് അല്ല കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ വെച്ചാ ബേക്കർ നമ്മള് വെച്ചിട്ട് വെറുമിട കരിയാപ്പിലൊക്കെ വെച്ച് അരമുറി തേങ്ങാപ്പാൽ ചേർത്തുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. പിടിച്ചോണ്ട് വന്ന മീന്, ഈ മീൻ പിടിച്ചതിനകത്ത് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയാണ് പ്രശ്നക്കാരി. അറിയോ, നമ്മൾ വീഡിയോ എല്ലാം വലിയ കാര്യത്തിലേക്ക് എടുത്ത് നമ്മുടെ ക്യാമറ ഒക്കെ വേണല്ലോ. ഈ മീൻ പിടിച്ച സമയത്ത് സ്ട്രൈക്ക് ഉൾപ്പെടെ എല്ലാം നമ്മള് വീഡിയോക്കകത്ത് കാണിച്ചു. പിന്നെ സംഭവിച്ചു ക്യാമറ ഓൺ ആക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞുള്ള വീഡിയോ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കണം, നമ്മൾ വേറെ അടിപൊളി സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരുന്നു. എൻജോയ് ചെയ്തൊക്കെ പിടിച്ച് നല്ല രസമായിരുന്നു. മീൻ കിട്ടി നല്ല ക്ലാരിറ്റിക്ക് വേണ്ടി സൺലൈറ്റിന് ഓപ്പോസിറ്റ് ഓറിയന്റ് എടുത്ത വീഡിയോ. അത് തന്നെ നമ്മുടെ മീൻ എവിടെ നിങ്ങൾ കാര്യം പറഞ്ഞ സമയം കൊണ്ട് ഞാനത് കെട്ടി സെറ്റ് ആക്കി. ഓക്കെ, നമ്മളിത് പൊള്ളിച്ചെടുക്കാൻ പോന്നു. പൊള്ളിച്ചെടുക്കാൻ പോന്നു. അപ്പൊ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ചൂടാ 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 നമുക്ക് നമുക്കിനി ചെറുതാക്കുന്ന നമ്മുടെ ജീവിക്കുന്ന ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡൊക്കെ കൂട്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് സോസ് കൂടെ ഒക്കെ കൂട്ടി തട്ടിക്കളെ. ചെമ്പല്ലി നമ്മൾ ബ്രെഡൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ബ്രെഡാട്ടെ. ഇന്നുണ്ടാക്കിയ ബ്രെഡാണ് കടന്നു കിട്ടി. അടിപൊളി ബ്രെഡ് കണ്ടോ. ഉപ്പോട്ട് ഒരു തക്കാളി, പിന്നെ ഫിഷ് സാൻഡ്വിച്ച്, അത് തന്നെ ഉള്ളി, പിന്നെ നമ്മുടെ മീൻ്റെ കുറച്ച് ചൂടാ മനുഷ്യ. എനിക്ക് അറുത്തി എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ചൂടാണല്ലോ. കുറച്ച് മസാല ചൂടല്ലേ സൂപ്പറാ. ഇതിന്റെ അരപ്പും ഇതൂടെ ചേർത്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കൊള്ളുക.